ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു ടൊമാറ്റോ സോസാണ്. ഇതൊരു ഡിപ്പായും സോസ് ചേർക്കേണ്ട കറികൾക്കും നല്ലതാണ്. ഇതുണ്ടാക്കാൻ ആവശ്യമായ ഇൻഗ്രീഡിയൻസ്: നന്നായി പഴുത്ത തക്കാളി 3 എണ്ണം, വെയിറ്റ് നോക്കുകയാണെങ്കിൽ 250 ഗ്രാം. തക്കാളി നന്നായി പഴുക്കണം, എങ്കിൽ മാത്രമേ സോസ് ഉണ്ടാക്കുമ്പോൾ സോസിന് നല്ല കളർ കിട്ടുകയുള്ളൂ. അത് ഇതുപോലെ അരിഞ്ഞെടുക്കണം. പിരിയൻ മുളക് 1, ഗ്രാമ്പു 1, പട്ട 1 ചെറുത്, വെളുത്തുള്ളി 4 അല്ലി, ചെറിയുള്ളി 3, ബീട്രൂട്ടിൻ്റെ ഇതുപോലെ ഒരു ചെറിയ പീസ്, ഇതുപോലെ ഒരു ചെറിയ പീസ് ബീട്രൂട്ട് ചേർക്കുകയാണെങ്കിൽ സോസിന് നല്ല കളർ കിട്ടും. പഞ്ചസാര 2 ടേബിൾ സ്പൂൺ, വിനാഗിരി 1 ടീസ്പൂൺ, 1/2 ടീസ്പൂൺ കോൺഫ്ലവർ 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് ഇതുപോലെ മിക്സ് ചെയ്ത് വയ്ക്കുക. ഇനി ഒരു കുക്കറിൽ എടുത്തു വച്ചിരിക്കുന്ന തക്കാളി, പിരിയൻ മുളക്, ഗ്രാമ്പു, പട്ട, വെളുത്തുള്ളി, ചെറിയുള്ളി, ബീട്രൂട്ട് എന്നിവയും കാക്കപ്പ് വെള്ളവും ചേർത്ത് 2 വിസിൽ വരുന്നതുവരെ വേവിക്കുക. ഇനി ഇത് തണുത്തതിന് ശേഷം മിക്സിയിൽ നന്നായി അരച്ച് അരിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വിനാഗിരി, 2 ടേബിൾ സ്പൂൺ പഞ്ചസാര, ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്ത് നന്നായി തിളപ്പിച്ചെടുക്കുക. ഇതുപോലെ നന്നായി തിളച്ചതിന് ശേഷം നേരത്തെ എടുത്തു വച്ചിരിക്കുന്ന കോൺഫ്ലോറും കൂടെ ചേർത്ത് വീണ്ടും തിളപ്പിക്കുക. സോസിൻ്റെ പാകം നോക്കുന്നത് ഒരു പ്ലേറ്റിൽ കുറച്ചെടുത്ത് ഇതുപോലെ ചെയ്യുമ്പോൾ 2 സ്പ്ലിറ്റായി വരണം, അതുവരെ ഇളക്കിക്കൊടുക്കുക. ഈ ഒരു പാകമായി കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫാക്കി തണുത്തതിന് ശേഷം ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കി സൂക്ഷിക്കാവുന്നതാണ്. ഇതിൽ ഞാൻ പ്രിസർവേറ്റീവ് ഒന്നും ചേർത്തിട്ടില്ല, അതുകൊണ്ട് ഇത് ഫ്രിഡ്ജിൽ വയ്ക്കണം. ഇത് ഇങ്ങനെ 1 മാസം വരെ കേടാകാതിരിക്കും. കൂടുതൽ നാൾ വയ്ക്കണമെന്നുണ്ടെങ്കിൽ പ്രിസർവേറ്റീവ് ചേർത്ത് കൊടുക്കണം. ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം.